ആകാശവാണി വാർത്താവീക്ഷണം. കെ ആർ ഗൗരിയമ്മ, നൂറ്റാണ്ടിൻ്റെ സാക്ഷി. തയ്യാറാക്കിയത് ഗിരീഷ് ബാലകൃഷ്ണൻ, ദേശാഭിമാനി ദിനപത്രം. ഇന്നലെ പെയ്ത കനത്ത മഴയ്ക്കും ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലെ കനലുകൾ കെടുത്താനായിട്ടുണ്ടാകില്ല. ആകാശം ഭേദിച്ചുയർന്ന അണികളുടെ മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ പുഷ്പചക്രങ്ങൾക്കു നടുവിൽ അവിടെ ലയിച്ചു ചേർന്നത് ആധുനിക കേരളത്തിൻ്റെ മനസ്സാക്ഷി തന്നെയാണ്. ഓരോ മലയാളി മനസ്സിലുമാണ് ആ ചിത എരിഞ്ഞത്. കളത്തിൽ പറമ്പിൽ രാമൻ ഗൗരി എന്ന കനൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു. സ്വന്തം ജീവിതത്തെ നാടിൻ്റെ മോചനത്തിൻ്റെ വീരേതിഹാസമാക്കി മാറ്റിയ ധീരവനിതയാണ് വിടവാങ്ങിയത്. അങ്ങേയറ്റം അസാധാരണവും താരതമ്യമില്ലാത്തതുമായ ജീവിതം. ആധുനിക കേരളത്തിൻ്റെ ചരിത്രം കെ ആർ ഗൗരിയമ്മയുടെ ജീവചരിത്രം കൂടിയാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലൂടെ അരങ്ങേറ്റം കുറിച്ച കേരളത്തിൻ്റെ ആദ്യ വനിതാ മന്ത്രി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയും MLA വനിത, 16 വർഷം മന്ത്രി, 46 വർഷം MLA. 5 നിയമസഭയിലൊഴികെ 1 മുതൽ 11 വരെ എല്ലാ നിയമസഭകളിലും അംഗം. കേരളത്തിൽ സ്വന്തമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ഏക വനിത. അങ്ങനെ അപൂർവതകൾ ഏറെയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. അധികമാർക്കുമുണ്ടാകില്ല ഇത്രയേറെ സഫലമായ ജീവിതം. ചേർത്തല താലൂക്കിലെ പട്ടണക്കാട് അന്ധകാരനഴിയിൽ കളത്തിൽ പറമ്പിൽ കെ രാമൻ്റെയും പാർവതിയമ്മയുടെയും 7 മകളായി 1919 ജനനം. വിദ്യാർത്ഥി ജീവിതഘട്ടത്തിൽ തന്നെ കർമ്മരംഗത്തേക്കും സമരരംഗത്തേക്കും ഇറങ്ങി. 2 ലോകയുദ്ധകാലത്ത് ഭക്ഷ്യോൽപ്പന്ന വർധനയ്ക്ക് വേണ്ടി ചേർത്തലയിൽ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്തത്. നിയമ വിദ്യാർത്ഥിനിയായിരിക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കാളിയായി. തിരുവിതാംകൂറിൽ ഈഴവ സമുദായത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയായിരുന്നു ഗൗരിയമ്മ. അത്യപൂർവം സ്ത്രീകൾ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനെത്തിയിരുന്ന അക്കാലത്ത് ഗൗരിയമ്മയ്ക്ക് വേണമെങ്കിൽ ഔദ്യോഗിക തലത്തിൽ തിളക്കമാർന്ന തലങ്ങളിലേക്ക് വളർന്ന് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാമായിരുന്നു. എന്നാൽ അവർ ജനങ്ങളിലേക്കിറങ്ങി ഒളിവിൽ കഴിയേണ്ടി വന്നു. സർ CPയുടെ കാലത്തെ പോലീസിൻ്റെ ഭേദ്യം അനുഭവിക്കേണ്ടിയും വന്നു. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷവും ഒട്ടേറെ യാതനകൾ അനുഭവിച്ചു. കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ ഗൗരിയമ്മ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അസാമാന്യ ദൈർഘ്യമുള്ള നിയമസഭ സാമാജിക ജീവിതമാണ് ഗൗരിയമ്മയുടേത്. 1952 മുതൽ 1953 വരെ തിരുവിതാംകൂർ നിയമസഭാംഗം. 1954 മുതൽ 1956 വരെ തിരുക്കൊച്ചി നിയമസഭയിലംഗം. കേരള രൂപീകരണത്തോടെ 1957 ഒന്നാം കേരള മന്ത്രിസഭയിൽ അംഗമായി. ആകെ 11 മന്ത്രിമാരിലെ ഏക വനിത. റവന്യൂ വകുപ്പും എക്സൈസുമായിരുന്നു കൈകാര്യം ചെയ്തത്. കേരള കാർഷിക പരിഷ്കരണ നിയമം, കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം എന്നിവയടക്കം സാമൂഹ്യ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വിതച്ച നിയമനിർമ്മാണത്തിൽ ശ്രദ്ധേയ പങ്കുവഹിച്ചു. ഭൂപരിഷ്കരണ ബിൽ നടപ്പായത് പിൽക്കാലത്താണ്. ഇതേ തുടർന്ന് 3.5 ലക്ഷം കുടിയേറ്റ കർഷകരും 5 ലക്ഷം കുടികിടപ്പുകാരും ഭൂമിയുടെ അവകാശികളായി. 1 ലക്ഷം ഏക്കർ മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ചു. ജന്മിത്വത്തിൻ്റെ അസ്ഥിവാരമിളക്കിയ ധീരമായ നടപടിയായി അത് മാറി. ബിൽ സഭയിൽ പരിഗണിക്കപ്പെട്ടപ്പോൾ ഉയർന്ന വിമർശങ്ങൾക്കും നിയമപരമായ സംശയങ്ങൾക്കും ചട്ടങ്ങളും നിയമങ്ങളും ഉദ്ധരിച്ച് അവർ നൽകിയ മറുപടികൾ ചരിത്രരേഖകളാണ്. 2 മന്ത്രിസഭയിലും 1, 2 നയനാർ മന്ത്രിസഭകളിലും സജീവ സാന്നിധ്യമായി. 1987 E.K. നയനാർ സർക്കാരിലെ വ്യവസായ മന്ത്രിയെന്ന നിലയിൽ തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥാപിക്കുന്നതിൽ കാണിച്ച ദീർഘവീക്ഷണം അനുസ്മരണീയം. വ്യവസായം, കൃഷി, എക്സൈസ്, ഭക്ഷ്യം തുടങ്ങിയ വകുപ്പുകളിലൊക്കെ മൗലികമായ പരിഷ്കാരം വരുത്തി. 1957 മുതൽ 2006 വരെ 6 മന്ത്രിസഭകളിൽ അംഗമായി. 1957 ലും 1960 ലും ചേർത്തലയിൽ നിന്നും 1965 മുതൽ 1977 വരെയും 1980 മുതൽ 2006 വരെ അരൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. അസാധാരണമായ ത്യാഗവും ധീരതയും നിറഞ്ഞതായിരുന്നു ഗൗരിയമ്മയുടെ ജീവിതം. കേരളത്തിലെ ഏക മന്ത്രി ദമ്പതികളായിരുന്നു ഗൗരിയമ്മയും TV തോമസും. തിരുക്കൊച്ചി നിയമസഭാംഗങ്ങളായപ്പോൾ തന്നെ ഇരുവരുടെയും വിവാഹം പാർട്ടി തീരുമാനിച്ചിരുന്നു. 1957 ആദ്യ കേരള മന്ത്രിസഭയിൽ ഇരുവരും അംഗമായതോടെ മന്ത്രിമന്ദിരത്തിൽ തന്നെ വിവാഹം നടന്നു.
എന്നാൽ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതോടെ ഇരുവരും രണ്ടു പക്ഷത്തായി. ടി വി തോമസ് CPI-യിലും ഗൗരിയമ്മ CPIM-ലും. രാഷ്ട്രീയ അകൽച്ച വിവാഹബന്ധത്തിലും നിഴലിച്ചു. 1977 ടി വി തോമസ് അന്തരിച്ചു. അതേ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഗൗരിയമ്മ തോറ്റു. ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1994-ലാണ്. CPIM-ൻ്റെ പിറവി മുതൽ ഒപ്പമുണ്ടായിരുന്ന ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ 1994 ജനുവരി 1 പാർട്ടി അവരെ പുറത്താക്കി. എന്നാൽ അത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യമായില്ല. ജനാധിപത്യ സംരക്ഷണ സമിതി അഥവാ JSS എന്ന പുതിയ പാർട്ടി അവർ രൂപീകരിച്ചു. 1996 ഇരുമുന്നണിയുടെയും പിന്തുണയില്ലാതെ നിയമസഭയിലെത്തി. രണ്ടു വർഷം കൂടി കഴിഞ്ഞപ്പോൾ JSS UDF ഘടകകക്ഷിയായി. 2001 AK ആന്റണി മന്ത്രിസഭയിലും 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും കൃഷിമന്ത്രിയായി. എന്നാൽ പിന്നീടുള്ള രണ്ട് തെരഞ്ഞെടുപ്പിലും ഗൗരിയമ്മ പരാജയപ്പെട്ടു. 2014 JSS UDF വിട്ടു. ഗൗരിയമ്മ ഇടതുപക്ഷത്തോട് വീണ്ടും അടുത്തു. കനൽ വഴിയിലൂടെ നടന്ന ഗൗരിയമ്മയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ട് സിനിമകളും മലയാളത്തിൽ പുറത്തിറങ്ങി. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഗൗരി എന്ന കവിതയും പ്രസിദ്ധം. എന്നാൽ കേരള സാമൂഹ്യ ജീവിതത്തിലെ സ്ത്രീപക്ഷ മുന്നേറ്റത്തിൻ്റെ ആദ്യ പഥിക എന്നതാണ് ഗൗരിയമ്മയുടെ സുപ്രധാന സംഭാവന. പുരുഷാധിപത്യ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് പടവെട്ടി നിന്നവർ ഗൗരിയമ്മയ്ക്ക് മുൻപും ഉണ്ടായിട്ടുണ്ട്. ആനി മസ്ക്രീൻ, അക്കാമ ചെറിയാൻ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര നേതാക്കളും ദേവയാനി, കാളിക്കുട്ടി ആശാട്ടി തുടങ്ങിയ തൊഴിലാളി നേതാക്കളും അവരിൽ ചിലർ. എന്നാൽ 102 വയസ്സിലും കേരള രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് തുടർന്നു എന്നത് ഗൗരിയമ്മയെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാക്കി. ഒരു കീഴ്ജാതി സ്ത്രീ കേരള സമൂഹത്തിൽ ബഹുമാനിയായ ഇരിപ്പിടം വലിച്ചിട്ട് ഇരുന്നു എന്നതാണ് അവർ സൃഷ്ടിച്ച ഏറ്റവും വലിയ വിപ്ലവം. സ്ത്രീക്ക് സ്വന്തം മുഖവും വ്യക്തിത്വവുമുണ്ട് എന്ന് കേരള സമൂഹത്തിൽ അവർ പൊരുതി സ്ഥാപിച്ചെടുത്തു. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വർത്തമാനകാല രാഷ്ട്രീയ ഘട്ടവുമായി ബന്ധപ്പെടുത്താനാകുന്ന കണ്ണികൂടിയാണ് ആ വലിയ വിയോഗം സൃഷ്ടിച്ചത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. KR ഗൗരിയമ്മ, 100-ൻ്റെ സാക്ഷി. അവതരിപ്പിച്ചത് ലിൻസ സിറാജ്.